പുതുവർഷത്തിലും വിജയക്കുതിപ്പ് തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂരിനെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് തകർത്ത് ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തെത്തി. തുടർച്ചയായ എട്ട് മത്സരങ്ങളിൽ തോൽവിയറിയതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ കുതിപ്പ്. അപ്പോസ്തലോസ് ജിയാനോ, ദിമിത്രിയോസ് ഡയമൻഡക്കോസ്, അഡ്രിയാൻ ലൂണ എന്നിവരാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോളുകൾ നേടിയത്. ഡാനിയൽ ചിമ ചുകുവിലയുടെ ജംഷഡ്പൂർ ഒരു ഗോൾ മടക്കി. ജയത്തോടെ ബ്ലാസ്റ്റേഴ്സ് എ ടി കെ മോഹൻ ബഗാനെ മറികടന്ന് പോയിന്റ് പട്ടികയിൽ മൂന്നാമതെത്തി. 12 മത്സരങ്ങളിൽ 25 പോയിന്റാണ് ബ്ലാസ്റ്റേഴ്സിന്. ജംഷഡ്പൂർ പത്താം സ്ഥാനത്താണ്. 12 മത്സരങ്ങളിൽ 5 പോയിന്റ് മാത്രമാണ് അവർക്കുള്ളത്. തുടക്കത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആക്രമിച്ച് കളിച്ചു. ആദ്യ 5 മിനിറ്റുകൾക്കിടെ 2 ഗോൾ ശ്രമങ്ങളാണ് പുറത്തേക്ക് പോയത്. സഹലും രാഹുലും നടത്തിയ മുന്നേറ്റം ഗോൾ നിർപ്പിച്ചതാണ്. എന്നാൽ സഹലിന്റെ ഗോൾ ശ്രമം പ്രതിരോധ താരത്തിന്റെ കാലിൽ തട്ടി പുറത്തേക്ക്. മറ്റൊരു ഗോൾ ശ്രമം അഡ്രിയാൻ ലൂണയുടെ വകയായിരുന്നു. എന്നാൽ താരത്തിന്റെ ഷോട്ടും പ്രതിരോധത്തിൽ തട്ടിത്തെറിച്ചു. എന്നാൽ 9 മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് അർഹിച്ച ലീഡ് നേടി. ദിമിത്രിയോസ് ഡയമൻഡക്കോസിന്റെ അസിസ്റ്റിൽ ജിയാനുവിന്റെ ഗോൾ. ദിമിത്രിയോസ് ഇടത് വിങ്ങിലൂടെ പന്തുമായി മുന്നേറി. അതോടൊപ്പം ജിയാനു ബോക്സിലേക്ക് ജംഷഡ്പൂർ പോസ്റ്റിലേക്ക് ഓടിക്കയറുന്നുണ്ടായിരുന്നു. ദിമിത്രിയോസിന്റെ നിലം പറ്റിയുള്ള ക്രോസ് ജിയാനു കാൽവെച്ചു. സ്കോർ 1-0. എന്നാൽ 8 മിനിറ്റ് മാത്രമായിരുന്നു ഗോൾ ആഘോഷത്തിന് ആയിസ്. റാഫേൽ ക്രിവെല്ലാരോയുടെ ത്രൂബോൾ ഇഷാൻ പണ്ഡിതയ്ക്ക്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർ പ്രവസുഗൻ ഗിൽ ക്ലിയർ ചെയ്യാൻ ഓടിക്കയറി. ഗിൽ ക്ലിയർ ചെയ്തെങ്കിലും ചുഗുവിന്റെ കാലിലാണ് പന്ത് തട്ടിയത്. ഗോളില്ലാ പോസ്റ്റിലേക്ക് മനോഹരമായി ചിപ്പ് ചെയ്തത് അദ്ദേഹം ഗോളാക്കി. സ്കോർ 1-1. എന്നാൽ 31 മിനിറ്റിൽ ഒരിക്കൽ കൂടി മഞ്ഞപ്പട മുന്നിലെത്തി. ഇത്തവണ പെനാൽറ്റിയിലൂടെയായിരുന്നു ഗോൾ. കിക്കെടുത്ത ദിമിത്രിയോസിന് പിഴച്ചില്ല. സ്കോർ 2-1. രണ്ടാം പാതിയിൽ ജംഷഡ്പൂർ അല്പം കൂടി ഉണർന്നു കളിച്ചു. എന്നാൽ അവസരങ്ങൾ മുതലാക്കാൻ ജംഷഡ്പൂർ താരങ്ങൾക്കായില്ല. ഇതിനിടെ 65 മിനിറ്റിൽ ലൂണയിലൂടെ ബ്ലാസ്റ്റേഴ്സ് മൂന്നാം ഗോൾ. ഇത്തവണ ജിയാനു ആണ് ഗോളിന് അവസരമൊരുക്കിയത്. വീണ്ടും ഗോളിനായുള്ള ശ്രമങ്ങൾ ബ്ലാസ്റ്റേഴ്സ് തുടർന്നുകൊണ്ടിരുന്നു. എന്നാൽ ജംഷഡ്പൂർ പ്രതിരോധം ശക്തമാക്കിയതോടെ ഗോൾ ഒഴിഞ്ഞു നിന്നു.